ഉസ്മാൻ ദേവസ്ഥയിൽ നിന്നും സനൂപ് ചേരുകയാണ്. സനൂപ്, വലിയ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് കേരളത്തിലും എല്ലാ ഇടങ്ങളിലും തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും നമസ്കാരങ്ങളും ഒക്കെ പുരോഗമിക്കുന്നത്. എന്താണ് സാഹചര്യം? വിവരങ്ങൾ എങ്ങനെയാണ്? രേഷ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് അരൂർ എം എൽ എ ഷാനിമോൾ ഉസ്മാന്റെ വസതിയിലാണ്. ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ തന്നെയാണ് ഈ ചെറിയ പെരുന്നാൾ ആഘോഷവും ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഭർത്താവും അതുപോലെ തന്നെ ബന്ധുക്കളും പേരക്കുട്ടികളെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ വീട്ടിൽ, ഈ ആലപ്പുഴയിലെ ഈ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ആ രാവിലത്തെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി ഈ ബന്ധുക്കൾക്കും മറ്റ് ദൂരപ്രദേശങ്ങളിലുള്ളവർക്കും അതുപോലെ തന്നെ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കുമെല്ലാം ആഘോഷങ്ങൾ, അതായത് പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം തന്നെ അറിയിച്ച ശേഷം ഇപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. നമുക്ക് ഇത്തവണത്തെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഘോഷം എങ്ങനെയാണ് എന്ന് ഷാനിമോൾ ഉസ്മാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു വർഷം നമ്മുടെ ആഘോഷങ്ങൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിൽ പ്രാർത്ഥനകളെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എന്താണ് ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരു വ്യത്യാസം കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കാർക്കും ഒരിക്കലും ഞങ്ങളുടെ മുൻ തലമുറകൾക്ക് ഒന്നും ശീലമില്ലാത്ത ഒരു നോമ്പ് കാലഘട്ടവും പെരുന്നാൾ കാലഘട്ടവും. കാരണം നമ്മൾ പെരുന്നാളെന്ന് പറയുമ്പോഴും ഒരു ആഘോഷം അല്ലെങ്കിൽ ആർഭാടകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയോ അതിനൊക്കെ അപ്പുറമായിട്ട് ഒരുമയുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്കാണ് ഞങ്ങളെപ്പോഴും എല്ലാവരും ഊന്നൽ കൊടുക്കുന്നത്. തവണ പള്ളിയിൽ പോകാൻ കഴിയാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ എല്ലാവരും വീട്ടിൽ തന്നെ, ഞങ്ങളുടെ തീർത്തും എൻ്റെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെയുള്ളവർ മാത്രമാണ് കൂടിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ എല്ലാ 30 നോമ്പും ഞങ്ങളൊരു വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ നോമ്പ് തുറക്കുന്നത്. കാരണം അനിയനുണ്ട്, ഉസ്മാൻ ജിയുടെ അനിയനാണ്, ഉമ്മയാണത്, മക്കളാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീടാണിത്. ഇവിടെയാണ് എല്ലാ വർഷവും രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ആ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ തന്നെ ഈ വലിയ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കൊച്ചു കുട്ടികളടക്കമുള്ളവർ. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ ഉമ്മയാണ് ഈ ഇരിക്കുന്നത്. ഉമ്മ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എന്താണ് ഇത്തവണ ഒരു വ്യത്യാസം? പള്ളിയിൽ പോയി പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. എന്താണ് ഒരു പഴയകാല ഓർമ്മയും ഇപ്പോഴത്തെ ഒരു ഓർമ്മയും? ഇപ്പോഴത്തെ ഓർമ്മ ഒരു ദുഃഖമായ ഒരു അവസരമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കുക, നോയമ്പ്, അതിൻ്റെതായ ഒരു ദുഃഖത്തോടു കൂടിയുള്ള സന്തോഷകരമില്ലാത്ത ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോഴും. മോളെ ഉടുപ്പൊക്കെ മേടിച്ചു തന്നോ? ഇല്ല, വാങ്ങിച്ചില്ല, കോവിഡ് ആയതുകൊണ്ട്. കോവിഡ് ആയതുകൊണ്ട് ഉടുപ്പൊന്നും വേണ്ടെന്ന് വെച്ചു? ആ, വിചാരിച്ചു. നീ എപ്പോ ഉടുപ്പ് മേടിക്കാനാ ഉദ്ദേശിക്കുന്നേ? അടുത്ത പെരുന്നാള്. നല്ല രീതി ആഘോഷിക്കുക. ആ, എന്തൊക്കെയായിരിക്കും അടുത്ത തവണ ഉദ്ദേശിക്കാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? നിസ്കരിക്കും, പള്ളിയിൽ പോകും. ഒരുപാട് ഉടുപ്പ് മേടിക്കും അടുത്ത തവണ? ഇല്ല, ഒരുപാട് വാങ്ങിക്കത്തില്ല. ഇത്തവണത്തെ നമുക്ക് ഇത് വിടവ് നികത്തണ്ടേ? അടുത്ത തവണ ഒരുപാട് ഉടുപ്പ് മേടിക്കണ്ടേ? അങ്ങനെ ഇല്ല, ഉടുപ്പൊക്കെ വാങ്ങിക്കത്തുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ഷാനിമോൾ, ഷാനിമോൾ ഉസ്മാൻ്റെ ഹസ്ബൻഡ് നമ്മളോട് ചേരുന്നുണ്ട്. വളരെ തിരക്കേറിയ ഒരാളാണ് എം എൽ എ ഇത്തവണ. പക്ഷേ ആ തിരക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ വലിയ ആർഭാടങ്ങളോ വലിയ ആഘോഷങ്ങളോ ഇല്ലാതെയാണ് ഈ ഒരു ചെറിയ പെരുന്നാൾ. എന്ത് തോന്നുന്നു? ഈ പെരുന്നാൾ വലിയ സന്തോഷം തോന്നുന്നില്ല. പക്ഷേ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥന ഉണ്ടാവും. അതിൽ നിന്നെല്ലാം ലോകം കരനേടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഈ ആശംസകൾ. തത്സമയം തന്നെ ഷാനിമോൾ ഉസ്മാനും നമ്മുടെ ഈ മീഡിയകളിലൂടെ ഈ കാഴ്ചകളെല്ലാം തന്നെ കാണുന്നുണ്ട്. ഇനി ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ട ഒരുക്കങ്ങളിലേക്ക് പോകും. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നമുക്ക് കാണാം. ഷാനി ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതാ വിഭവങ്ങളെല്ലാം തന്നെ തീൻമേശയിൽ അടുകി കഴിഞ്ഞു. അതിൻ്റെ ആൾക്കാരെല്ലാം തന്നെ, അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ചേരുന്നുണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? സാധാരണ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതിന്റെ ഒരു ദുഃഖമുണ്ടോ എല്ലാവർക്കും? ഇപ്പൊ തീൻമേശയിൽ വരിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ക്രമീകരണങ്ങൾ, ആ ഒരു ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭക്ഷണങ്ങൾ, അതായത് വലിയ ആർഭാടമല്ലാത്ത അല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ തന്നെയാണ് ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ അതിനോട് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ
കണ്ടതുപോലെ അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ വലിയ തിരക്കുകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ഇവിടെ ഈ കുടുംബത്തോടൊപ്പം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് രാവിലെ വീട്ടിൽ തന്നെയായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ അതിനുശേഷം എല്ലാവരും ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ മറ്റ് പുറത്ത് ബന്ധുക്കളെ കാണാൻ പോകുന്ന കാഴ്ചകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചടങ്ങുകൾ മാത്രമായിട്ട് ഈ ഒരു ആഘോഷം ഒതുങ്ങുന്നതിന്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മുതിർന്ന ആൾക്കാർ അതായത് വീട്ടിന്റെ തൊട്ടടുത്തുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നത് ചെറിയ മക്കൾ അടക്കം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവർ പുറത്തു പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ പോകുമായിരുന്നു അണികളുടെ വീട്ടിൽ പോകുമായിരുന്നു പക്ഷെ ഇത്തവണ അതെല്ലാം ഒഴിവാക്കി വീട്ടിൽ തന്നെ വളരെ ലളിതമായിട്ട് വീട്ടുകാരോടൊത്ത് ഒരു ആഘോഷമാണ് നേരത്തെ ഷാനിമോൾ ഉസ്മാന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് അതായത് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഷാനിമോൾ ഇവിടെ കാണുന്നതല്ല ഭക്ഷണം കഴിച്ച ഉടനെ പുറത്തു പോകുന്നതാണ് പക്ഷെ ഇത്തവണ ഇവിടെ തന്നെ ഇരുന്നുള്ള ഒരു ആഘോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം ഇതെന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് എന്റെ രക്ഷിതാക്കള് അവര് ഉണ്ട് അവര് നീർക്കുന്നതാണുള്ളത് ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ പോയി അവരെ ഒന്ന് കാണും സത്യം പറഞ്ഞാൽ അവർ ഒക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം മക്കള് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങൾ മൂന്നുപേരും മൂന്ന് സ്ഥലത്താണുള്ളത് രണ്ടുപേരും ഇപ്പം രാജ്യത്ത് തന്നെ ഇല്ല പുറത്താണ് അപ്പം അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് അവിടെ പോയി അവിടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചിട്ട് മടങ്ങി വരും മോളും കുഞ്ഞും മോളുടെ ഭർത്താവും മരുമകനുമൊക്കെ അവരും ഉച്ചകഴിഞ്ഞൊന്ന് വന്ന് കണ്ടിട്ട് പോകും പൂർണ്ണമായിട്ടും ആഘോഷങ്ങളില്ല പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള നമുക്ക് നിർബന്ധമായ ഈ പെരുന്നാൾ ഞങ്ങൾ അതങ്ങ് ഉൾക്കൊണ്ട് പോവുകയാണ് തീർച്ചയായിട്ടും അരിയും പത്തിരിയൊക്കെയാണ് കഴിക്കുന്നത് പത്തിരിയും ചപ്പാത്തിയും അതുപോലെ തന്നെ പൊറോട്ട എല്ലാം തന്നെ ഇവിടെ ഈ തിന്മേശയിലുണ്ട് മോളെ ഭക്ഷണമൊക്കെ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടോ ഉടുപ്പൊക്കെ മേടിച്ചു തന്നോ ആരെങ്കിലും വിഷമമുണ്ടോ അതില് ഓക്കെ എന്തായാലും ഇപ്പൊ ഒരുമിച്ച് അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം ശരി സനു ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ വസതിയിൽ നിന്നുമുള്ള ലളിതമായ പെരുന്നാൾ ആഘോഷത്തിന്റെ വിവരങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വിവരങ്ങളാണ് സനൂപ് നൽകിയത്.